കേരള കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ജോണി നെല്ലൂരിൻ്റെ നീക്കത്തിന് പ്രതീക്ഷിച്ചത്ര പിന്തുണ ലഭിക്കുന്നില്ല. ഇതിന് പിന്നിൽ ബി ജെ പി ആണെന്ന പ്രചാരണം കൊണ്ടാണ് തണുപ്പൻ പ്രതികരണമായി പോയത്. ജോണി നെല്ലൂർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ബി ജെ പിയോടൊപ്പം കൂടുന്നതെന്നാണ് സാധാരണ ജനങ്ങൾ പോലും പറയുന്നത്. ഒരു പ്രവർത്തകൻ പോലും പോകാതിരിക്കാൻ എല്ലാ കേരള കോൺഗ്രസുകളും ശ്രമിക്കുന്നുണ്ട്. പരമ്പരാഗത വോട്ട് ബാങ്ക് രീതിയിൽ നിന്നും ക്രൈസ്തവ വിഭാഗങ്ങളെ അടർത്തിയെടുത്ത് ജോണി നെല്ലൂർ അടക്കമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ജോണി നെല്ലൂരിനെ കൂടാതെ മുൻ എം എൽ എമാരായ മാത്യു സ്റ്റീഫനും ജോർജ് എ മാത്യുവും പി എം മാത്യുവും പുതിയ പാർട്ടി രൂപീകരണത്തിന് പിന്നിലുണ്ട്. എന്നാൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പി സി ജോർജിൻ്റെ ജനപക്ഷം ജോണി നെല്ലൂരിൻ്റെ നീക്കവുമായി സഹകരിക്കാൻ തയ്യാറല്ല. കഴിഞ്ഞ ദിവസം ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫനും പി എം മാത്യുവും പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി പി സി ജോർജിനെ സമീപിച്ചിരുന്നു. യോജിച്ച് പോകാൻ തയ്യാറല്ലെന്ന നിലപാടാണ് പി സി ജോർജ് സ്വീകരിച്ചത്. അവരോടത് തുറന്നു പറയുകയും ചെയ്തു. ആറുമാസം മുമ്പ് ഭാരതീയ ക്രൈസ്തവ സംഘം എന്ന പേരിൽ എറണാകുളത്ത് കളമശ്ശേരിയിൽ ബി ജെ പി പിന്തുണയോടെ ക്രൈസ്തവ വിഭാഗത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു. ജോണി നെല്ലൂരും മാത്യു സ്റ്റീഫനും ജോർജ് എ മാത്യുവും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കളമശ്ശേരിയിലെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു യോഗം. പ്രമുഖ ബിഷപ്പായിരുന്നു ഉദ്ഘാടകൻ. 3000 പേര് പങ്കെടുക്കുമെന്ന് പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും 300 പേര് പോലും എത്തിയിരുന്നില്ല. ബിഷപ്പിനാകട്ടെ ഇത് വലിയ അതൃപ്തിയും ഉണ്ടായി. യോഗം തീരുമാനമെടുക്കാതെ പിരിഞ്ഞു. പിന്നീടാണ് ക്രൈസ്തവർക്ക് പുറമെ ഇതര വിഭാഗങ്ങളെയും അഭ്യുദകാംക്ഷികളെയും കൂട്ടിക്കൊണ്ട് പുതിയ പാർട്ടി എന്ന നിലപാടിലേക്ക് എത്തിയത്. ഈ കൂട്ടായ്മയോട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നതെന്ന് ജോണി നെല്ലൂർ അന്ന് വ്യക്തമാക്കിയിരുന്നു. ക്രൈസ്തവരുടെ പാർട്ടിയെന്ന് ചിത്രീകരിക്കപ്പെടുന്ന കേരള കോൺഗ്രസിന് ശക്തിയോ അംഗീകാരമോ ഇല്ലെന്നായിരുന്നു അന്നത്തെ യോഗത്തിൽ ഇവരുടെ പ്രഖ്യാപനം. പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത നേതാക്കൾ വലിയ ജനപിന്തുണ അവകാശപ്പെടാനില്ലെങ്കിലും ഇവരുടെ മുന്നണി മാറ്റം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. പക്ഷേ ഒരു ചലനവും സൃഷ്ടിക്കുവാൻ ഇവർക്ക് കഴിയില്ലെന്നുള്ളത് വേറെ കാര്യം. പരമ്പരാഗതമായി അകന്നു കഴിഞ്ഞിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുമായുള്ള അകൽച്ച ഇല്ലാതാക്കാൻ ഈ നേതാക്കളുടെ വരവോടെ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത്. അവർക്ക് എങ്ങനെയും കരുതാമല്ലോ, എങ്ങനെയും ചിന്തിക്കാം, തലയിൽ ചാണകമല്ലേ. അതേസമയം ഇവരുടെ കൂടുമാറ്റം മൂലം നേട്ടം ലഭിക്കുന്നത് ഇടതുമുന്നണിക്കായിരിക്കും. യു ഡി എഫിന് പരമ്പരാഗതമായി കിട്ടിയിരുന്ന വോട്ട് കുറയുമ്പോൾ എൽ ഡി എഫിനെ പ്രതിരോധിക്കാനുള്ള യു ഡി എഫിൻ്റെ ശക്തിയാണ് കുറയുന്നത്. ഉമ്മൻചാണ്ടി ദുർബലനായതോടെ സഭകളുമായി യു ഡി എഫിനെ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ദുർബലമായി എന്നാണ് നെല്ലൂരും കൂട്ടരും പ്രചരിപ്പിക്കുന്നത്. എന്തൊക്കെ പ്രചരിപ്പിച്ചാലും ജനപിന്തുണയില്ലാത്ത ഈ നേതാക്കളെ ആര് വിശ്വസിക്കും? ഇവരെല്ലാം തന്നെ സ്വന്തം കാര്യത്തിനായി പല ഗ്രൂപ്പുകളും പാർട്ടിയും മാറിയവരാണ്. ജോണി നെല്ലൂർ തന്നെ ജേക്കബ് ഗ്രൂപ്പ് ചെയർമാനായിരുന്നു. ടി എം ജേക്കബിൻ്റെ കൂടെ നിന്നായിരുന്നു ഒരു തവണ എം എൽ എ ആയത്. പിന്നീട് പാർട്ടി ചെയർമാനായി. ചില ബോർഡും കോർപ്പറേഷനിലൊക്കെ ചെയർമാനുമായിരുന്നിട്ടുണ്ട്. മത്സരിക്കാൻ സീറ്റിന് വേണ്ടിയാണ് ജോസഫ് ഗ്രൂപ്പിൽ പോയത്. അവിടെയും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് പുതിയ പാർട്ടിയുമായി വരുന്നത്. മാത്യു സ്റ്റീഫനും കെ എം മാണിയോടൊപ്പം നിന്നാണ് എം എൽ എ ആയത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജേക്കബ് ഗ്രൂപ്പിലും പിന്നീട് ജോസഫ് ഗ്രൂപ്പിലും പോയത് മാത്യു സ്റ്റീഫനെ ഒന്ന് ഓർക്കണം, അങ്ങേക്ക് എന്തുമാത്രം ജനപിന്തുണയുണ്ടെന്ന്. ജോർജ് എ മാത്യു കേരള കോൺഗ്രസ് ചെയർമാനായിരുന്നു, എം എൽ എ ആയിരുന്നു. വീണ്ടും എം എൽ എ ആകാനാണ് കോൺഗ്രസിൽ പോയത്. ഇവരുടെയൊന്നും കൂടെ സ്വന്തം വാർഡിൽ പോലും ആരുമില്ല. ഇവർ കൂട്ടിയാൽ എത്ര പേര് കൂടുമെന്ന് കളമശ്ശേരി യോഗത്തിൽ കണ്ടതാണ്. ഇനി അതും കാണത്തില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.